അടിപൊളി കളക്ഷൻസ് ഒക്കെ കണ്ട 150 രൂപയ്ക്കൊക്കെ ഇത് നമുക്ക് കിട്ടും. ഇവിടുന്ന് 150 200 രൂപ 300 രൂപ ആ റേഞ്ചാണ് കണ്ട. ലെഗിങ്സ് നോക്ക്, 100 രൂപ 120 രൂപയുടെ ലെഗിങ്സ് ആണ്. 190 സ്റ്റാർട്ടിംഗ് ആവറേജ് ആവറേജ് ലൈക്ക് 200-250 റേഞ്ച്. 6 പീസ് എടുത്താൽ 350 രൂപ കിട്ടും, ഒറ്റ പീസ് എടുത്താൽ 450 രൂപ. തുണി കടയൊക്കെ ഉള്ളവർക്ക് വേണ്ടി പറ്റിയ സ്ഥലമാണ്. അതാണ് ഞാൻ ഇത് കാണിക്കുന്നത്, ദാദറിലെ ജനത മാർക്കറ്റ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇതാണ്. 140 ഷർട്ട്സ് നോക്കൂ, 180 തൊട്ട് 300 വരെയുള്ള ഷർട്ട്സ് ആണ്. ഡിഫറെൻ്റ് വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ നെക്കൊക്കെ കണ്ട നല്ല ഡ്രസ്സുണ്ട്. 140-150 ടോപ്സ് ആണ്. ഇതെല്ലാം 160-140 കണ്ടോ, 170 ആ ഓ അടിപൊളി ടോപ്സ് ആണെല്ലാം. 180 ബിലോ 200 ടോപ്സ് ആണ്. സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്. 130 rupees 140 rupees ഒക്കെ ആണ്. സ്മോൾ മീഡിയം ലാർജ് ഒക്കെ ഉണ്ട്. ബിഗ് സൈസ് ഉണ്ട്. 150 ഈ ജീൻസ് കിത്തിനേക്കായ? 290 ജീൻസ് ആണ്. ഈ ടോപ്പ് കിത്തിനേക്കായ? 150 ടോപ്പ് ആണ്. ഓക്കെ, എവറിത്തിങ് ബിലോ 200 ആണ്. ഓർഡർ ഹെ തോ ഭേജേഗാ? നമ്പർ ഹൈ കുച്ച്? നമ്പർ ദിയോ നാ, ടോട്ടൽ സാമ്പിൾസ് യേ പാർട്ടി ആണ്. വാട്സ്ആപ്പ് വഴി അയച്ചു തരും. യേ പാർട്ടി ഹൈ ആണ്ടോ? യേ കച്ച് കച്ച് കി പാർട്ടി ആ. അബി യേ സബ് പൂരാ ടോട്ടൽ സാമ്പിൾ കാ. ഓക്കെ, വാട്സ്ആപ്പ് വഴി ഡീൽ ചെയ്യാം. പൂരാ വാട്സ്ആപ്പ് ഇസ്മേ യേ ദേഖിയേ പൂരാ ഓർഡർ. വാട്സ്ആപ്പ് നമ്പർ ഞാൻ പറഞ്ഞു തരാം. ആപ്ക നമ്പർ ദിക്കായേഗാ വാട്സ്ആപ്പ്. ഒരു മഹാനഗരമാണല്ലേ മുംബൈ. എന്തൊക്കെ സാധനങ്ങളാണല്ലേ. നമ്മൾ ഷോറൂമിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഫുട്പാത്തിൽ കിട്ടും. സെയിൽ 650 ഫിക്സ് റേറ്റ്. സഞ്ചി നോക്ക്, സഞ്ചി ഫാൻസി സഞ്ചികൾ 100 രൂപ. ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകാം. അച്ഛൻ തയ്ച്ച സഞ്ചി, അത് ചന്തയിൽ വിറ്റ സഞ്ചി. അച്ഛൻ തയ്ച്ച സഞ്ചി, അത് ചന്തയിൽ വിറ്റ സഞ്ചി. പത്ത് പ്രാവശ്യം സ്പീഡിൽ പറഞ്ഞു. ഓക്കെ, ഷോപ്പിങ്ങൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ, സ്ട്രീറ്റ് ഷോപ്പിംഗ് ഓൺ ആവുന്നേ ഉള്ളൂ. ഞാൻ ഓണായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. എല്ലാവരും അടുക്കി വെക്കുന്നേ ഉള്ളൂ, തുടങ്ങുന്നേ ഉള്ളൂ, വൈകുന്നേരം ആയതേ ഉള്ളൂ. അതാണ് ഇവരൊക്കെ കിടന്ന് ഉറങ്ങുന്നത്. യാ 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 എണീക്കട. എന്തിനു ഉറക്കവന്മാര്? വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. എന്ത് ക്ഷീണം. ഇത് കുഞ്ഞാണോ? നീ കുഞ്ഞാണോടാ? നിനക്ക് വയ്യായോ? നിനക്ക് വയ്യായോ? എന്ത് പറ്റി? അവന്റെ ചുണ്ടിലൊക്കെ എന്തോ പ്രശ്നം. പ്രാവുകളെ വളർത്തുന്ന സ്ഥലമാണ്. നമ്മൾ ജംഗ്ഷനിലാണ് കേട്ടോ, ദാദർ എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. എന്തൊക്കെ സാധനങ്ങളാണ് വെച്ചേക്കുന്നത് കണ്ടോ. നമ്മൾ റൗണ്ട് അബൌട്ടിൻ്റെ റോഡിലാണ് നിൽക്കുന്നത്. റൗണ്ട് അബൌട്ട് ഉള്ളൊരു സ്ഥലമാണ്. ട്രാഫിക് ഐലൻഡ് എന്ന് പറയും വേറൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ജെയിൻ ടെമ്പിൾ ഉണ്ട്. ഇതേ ആ ജെയിൻ ടെമ്പിളിലെ ആൾക്കാരാണ് ഇതിനെ വളർത്തുന്നത്. ഇവിടെ ചാക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കണ്ടോ. ഫുഡാണ് നമുക്ക് പൈസ കൊടുത്ത് 10 രൂപ 20 രൂപ 30 രൂപ കൊടുത്തിട്ട് ഈ ഫുഡ് മേടിച്ച് ഇതിന് കൊടുക്കാം, പുണ്യം കിട്ടും എന്നാണ് പറയുന്നത്. അതാണ് വിശ്വാസം. മുംബൈയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീവറേജിലൊന്നും ക്യൂ ഒന്നുമില്ല കേട്ടോ. പക്ഷേ അതെ, ഇത് നോക്ക്, നമ്മുടെ വലത്തെ സൈഡിൽ നോക്കുക, ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടോ. എവിടുന്ന് ഒരു ഒരു 100 മീറ്റർ എങ്കിലും ഉണ്ട് ക്യൂവിൻ്റെ നീളം. ഇത് ബീവറേജിലെ ക്യൂ അല്ലേ ഇത്. ബീവറേജൊക്കെ നൈസാണ്, സാധാ ഷോപ്പിലൊക്കെ വന്ന് നമ്മൾ സാധനം മേടിക്കുന്നതൊക്കെ വന്ന് മേടിച്ച് സാധനം കൊണ്ടുപോകാം. ഈ ക്യൂ നിൽക്കുന്നുണ്ടോ ആൾക്കാർ? എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ കയറാൻ വേണ്ടിയാണ്. ഇത്ര ആൾക്കാർ ബസ്സിനകത്ത് കണ്ടക്ടർ ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെ ക്യൂ നിന്നാലേ ടിക്കറ്റ് എടുത്തോളൂ. ഇത് കണ്ടക്ടർ ഫ്രണ്ട് നിൽക്കുന്നുണ്ടോ, ടിക്കറ്റ് കൊടുത്ത് കയറ്റും. വെറ്റില വാക്ക് വാഴയിലേക്കുണ്ട് നമ്മുടെ നാട്ടിൽ. 5 രൂപയാണ് വാഴയില. അപ്പോൾ അടിപൊളി തൊപ്പിയാണല്ലോ ഇത്. എൻ്റെ തൊപ്പിയുടെ അണക്കത്തെ ക്രീം കളർ. നമ്മളിപ്പോൾ ദാദറിലെ ജനത മാർക്കറ്റ്. ഹോൾസെയിൽ പീസസ് 6 പീസ് എടുത്താൽ 350 രൂപ കിട്ടും, ഒറ്റ പീസ് എടുത്താൽ 450 രൂപ. ഹോൾസെയിൽ റേറ്റ്സ് ആണ്.
അതിലും കുറയും കേട്ടോ, 100 പീസൊക്കെ എടുത്താൽ അതിലും കുറയും. തുണി കടയൊക്കെ ഉള്ളവർക്ക് വേണ്ടി പറ്റിയ സ്ഥലമാണ്, അതാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ദാദറിലെ ജനത മാർക്കറ്റ് എന്ന സ്ഥലമാണിത്. ഗുജറാത്തിൽ നിന്നും എല്ലായിടത്തു നിന്നും സാധനങ്ങൾ വരും കേട്ടോ. ഇതൊക്കെ പുറത്ത് 200 രൂപയ്ക്ക് വിൽക്കുന്ന സാധനങ്ങളാണ്, ഉറപ്പായിട്ടും ഇവിടെ 100 രൂപയ്ക്കൊക്കെ കിട്ടും. കളക്ഷൻ നോക്ക്, ആ ബ്ലൗസൊക്കെ നോക്ക്, അടിപൊളി ഡ്രസ്സുണ്ട്. ലേഡീസ് ഡ്രസ്സുകൾക്കൊരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇതാണ്. വേറെയുണ്ട്, കാണിച്ചിടാം. ഓരോന്നൂരും നമുക്ക് കവർ ചെയ്യാം. ഇന്ന് നമുക്ക് ദാദറിലെ ഇത് ഫുള്ളൊന്ന് റൗണ്ട് അടിക്കാം. പ്രധാനമായിട്ട് വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ കാണിച്ചത്, കിഡ്സ് ഡ്രസ്സ് നോക്ക്, എന്ത് രസമുണ്ട്. ഇതൊക്കെ കണ്ട അടിപൊളി. അടിപൊളി കളക്ഷൻസ് ഒക്കെ കണ്ട, 150 രൂപയ്ക്കൊക്കെ ഇത് നമുക്ക് കിട്ടും ഇവിടുന്ന്. 150, 200 രൂപ, 300 രൂപ ആ റേഞ്ചാണ് കണ്ട. കിഡ്സ് ഡ്രസ്സ്, കൊച്ചു കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് നോക്കുക, നല്ല ഡ്രസ്സുണ്ട് കാണാൻ. പല പല ടൈപ്പ് ഫാൻസി ഐറ്റംസ്, പാർട്ടി വെയർ എല്ലാം ഉണ്ട്. ഇതെല്ലാം ലോട്ടായിട്ട് എടുക്കണം നമ്മൾ, 9 പീസിൻ്റെ സെറ്റായിട്ട് എടുക്കണം. അന്നേരം നല്ല റേറ്റ് കുറഞ്ഞ് കിട്ടും, സിംഗിളായിട്ട് മേടിക്കാനും പറ്റും. പക്ഷെ ഇവർ സിംഗിളായിട്ട് എൻകറേജ് ചെയ്യുന്നില്ല അത്രയ്ക്ക്, പക്ഷെ വേണമെങ്കിൽ കിട്ടിയൊക്കെ ചെയ്യും. അടിപൊളി കളക്ഷൻസ് നോക്ക്. യേ ക്യാ ഹേ, ക്യാ പ്രൈസ്, ക്യാ പ്രൈസ് സർ? യേ 190 സ്റ്റാർട്ടിംഗ്, ആവറേജ് ലൈക്ക് 200-250 റേഞ്ച്. വെരി ഗുഡ് ക്വാളിറ്റി. ദിസ് കുർത്തി സ്റ്റാർട്ടിംഗ് 110 ആണ്, 110-ന്റെ കുർത്തിയാണ്. ആ യെസ് യെസ്, യേ കുർത്തി ദോസോമേ ബേച്ചതാണ് ലോക് ബാർ. ആ 200 രൂപയുടെ കുർത്ത വിൽക്കുന്നത്, കിട്ടുന്ന 110 രൂപയ്ക്കാണ്. ലോട്ടെടുത്താൽ 100 രൂപയ്ക്ക് കിട്ടും, ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ. ഏ മേ ഡൂൺ റാ താമര ബൗദ്ധ ലോക് പൂച്ച് റാ ദുക്കാൻ വാലെ ബോത്ത് വെറൈറ്റി ഹൈ ബൈ ഇക്ദം ഓൾറെഡി ഇക്ദം ബെസ്റ്റ് ബെസ്റ്റ് ക്വാളിറ്റി ഹൈ ബൈ. നമുക്ക് ക്വാളിറ്റീസ് കാണാം. ഏ കുർത്തി ആണ്, കുർത്തി ബൈ എല്ലാം ഐസ വാല. ഏ ഗൗൺ, ഏ ഗൗൺ ആണ്. ഗേറ ഐറ്റം ഇസ്മേ പാന്റ് ഹൈ? നൈ നൈ പാന്റ് നീ, വൺ പീസ് ഹൈ, വൺ പീസ് ഹൈ. ആപ്കോ ലെഗിൻസ് ഹൈ തോ ലെഗിൻസ് ബി പ്രോബ്ലം. ഓക്കേ ഓക്കേ, നമുക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് നോക്കുന്നത്. ഇങ്ങനെ ഇത് കൊള്ളാം, റിവ്യൂ കേറോ അക്കോ അമ്മയിലെ കാണിച്ചോളാം. സൂപ്പർ സാധനം. ഇതിൻ്റെ വില എന്താന്ന് ചോദിക്കാം, 1550 ഇതിൻ്റെ വില. 2000-3000 ഉണ്ട് പുറത്ത് റീറ്റെയിലിൽ, 1550 ഹോൾസെയിൽ റേറ്റ്. അടിപൊളിയാട്ടോ. അടിപൊളി ടോപ്സ്, ഇതിൻ്റെ നെക്കൊക്കെ കണ്ട നല്ല രസമുണ്ട്. 140-150 ടോപ്സ് ആണ് ഇതെല്ലാം. 160-140 കണ്ടോ, 170 ഓ അടിപൊളി ടോപ്സ് ആണല്ലോ. 180 ബിലോ 200-ന്റെ ടോപ്സ് ആണ്. ബിലോ 200 ഈ അച്ഛായ 190 150 ടോപ്പ് ആണ്. ഓക്കെ, എവറിത്തിങ് ബിലോ 200 150-200 ആണ്. പിള്ളേരുടെ ഐറ്റംസ് 160-9 ഇയേഴ്സ് പൊളി. ഓർഡർ ഹെ തോ ഭേജേഗാ, നമ്പർ ഹൈ കുച്ച് നമ്പർ ദിയോ നാ, ടോട്ടൽ സാമ്പിൾസ് യേ പാർട്ടി നാ വാട്സ്ആപ്പ് വഴി അയച്ചു തരും. യേ പാർട്ടി ഹൈ കണ്ടോ, യേ കച്ച് കി പാർട്ടി ഹൈ, അബ് യേ സബ് പൂരാ ടോട്ടൽ സാമ്പിൾ. ഓക്കേ,
വാട്സപ്പ് വഴി ഡീൽ ചെയ്യാം. വാട്സപ്പ് നമ്പർ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് നമ്പർ ദിക്കായ വാട്സപ്പ്. വാട്സപ്പ് നമ്പർ നിങ്ങൾ എടുത്തു. വാട്സപ്പ് നമ്പർ 9220165539 9220165539. ചാറ്റ് ചെയ്യുക, ഫോട്ടോസ് അയച്ചു തരും, സാധനം നിങ്ങൾക്ക് കിട്ടും. ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്താൽ മതി കാശ്. എൻ്റെ ഗൂഗിൾ പേയുടെ സംഭവമുണ്ട്. ഇതാണ് ഷോപ്പിൻ്റെ പേര്, റോഷ്നി ട്രേഡേഴ്സ്. മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിൽ ഓഫ് ലേഡീസ് ജീൻസ് ആൻഡ് കിഡ്സ് ജീൻസ് ഷേർട്സ്, ഓൾ ടൈപ്സ് ഓഫ് തിങ്സ്. ഷേർട്സ് നോക്കൂ, 180 to 300 വരെയുള്ള ഷേർട്സ് ആണ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഇങ്ങനത്തെ മുംബൈ മേ ലോക് സുനോ ഐസ ക്യൂ ബിഹേവ് കറേ മുംബൈ മേ ലോക് കസ്റ്റമർസ് മേ ബി സെയിൽസ് മാൻ ഹോ നെ ഐസാ നീം ലോക് ബഹുത് ടൈം പാസ് കർത്താ ഹെ ഇസ്ലേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജീൻസ് ഒക്കെ നോക്ക്. ഇവിടെയുണ്ട്, വലിയ മാർക്കറ്റ് ആയതുകൊണ്ട് ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഷോർട്സ് ടീ ഷർട്സ് ഇക്കാ പ്രൈസ് 250 റേഞ്ചാണ് ഫുള്ള്. 250 റേഞ്ച് കിഡ്സ് വെയർ, നേരത്തെ നമ്മൾ കണ്ട ബിലോ 200 150-120 പാൻസാണ്. ബിലോ 150 പാൻറ്റുണ്ട്. ഇങ്ങനത്തെ ഇങ്ങനത്തെ ബെൽ ബോട്ടം പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പെണ്ണുങ്ങളുടെയാണ്. ഇതെന്താ, സ്കേർട്ടൊക്കെ ഉണ്ട്. 120-150 നേരത്തെ താൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, ഇതെല്ലാം കിട്ടും, എല്ലാ സാധനങ്ങളും കിട്ടും. ഞാൻ അവരുടെ നമ്പർ തന്നെന്താണെന്ന് വെച്ചാൽ അവരാണ് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷെ ആരും അത്ര ഫ്രണ്ട്ലി അല്ലായിരുന്നു. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാലൊക്കെ ഉണ്ട്, പച്ചക്കറി മാർക്കറ്റും കൂടെ മിക്സാണ്. അപ്പുറം കളക്ഷൻസ് നോക്ക്, ഷെൽറ്റർ പൊന്നെ, ഇതൊക്കെ എന്താ അടിപൊളിയാട്ടോ. നൈറ്റീസൊക്കെ ഉണ്ട്, എല്ലാം കിട്ടും. ഇയാളെന്താ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്? ഹലോ 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 ഹലോ. ഇവന്മാർ ഭയങ്കര ഉറക്കം കേട്ടോ, ഇവന്മാർ എണീക്കത്തില്ല. ലെഗിങ്സ് നോക്ക്, 100 രൂപ 120 രൂപയുടെ ലെഗിങ്സ് ആണ്. 6 പീസ് എടുക്കണം. Chalis? 40 prints. Oh, you have 40 prints. 40 designs. 10 prints. Ah, okay, okay. Different print. Different print set. എടുക്കണം. അന്നേരം 100 രൂപ 110 രൂപ ആ റേഞ്ചിൽ കിട്ടും. 40 ഡിസൈൻസ് ഉണ്ടെന്ന് അവർ പറയുന്നത് അവരുടെ. കൊള്ളാം. ഒരു ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ മറ്റു ഷോപ്സിലും കിട്ടും, അങ്ങനെ തന്നെയാണ്. ഡിസ്പ്ലേ അവർ മിനിമം സ്ഥലം എത്ര ഇല്ലുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോഴും നല്ല ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. ഈ മാർക്കറ്റിൽ നമ്മളെ സഹായിക്കുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഓ, അടിപൊളിയല്ലേ. ഞാൻ ഈ ഷോർട്സ് ആണ് നോക്കുന്നത് ഇങ്ങനത്തെ, പക്ഷെ എനിക്ക് 6 എണ്ണം മേടിക്കണ്ട, 1 എണ്ണമൊക്കെ മേടിച്ചാൽ മതി. 100 രൂപയുടെയൊക്കെ ഷോർട്സ് ആണ്. ഹൈ സാർ, സാർ ലോഡ് മേ ലേനാ പഠേക്കാനാ? കേരള ആ മലയാളിയാണോ? 6 പീസ് 6 എണ്ണം എടുക്കണോ? കിത്തനേക്കായ 150 രൂപയാണ്. എന്നെ കണ്ടിട്ട് മലയാളി ആണെന്ന് ചോദിച്ചു. കേസാ പേച്ചാൻ തയ്യാറേ ടോക്കിംഗ്സ് 140 ഷോർട്സ് ആണ്, 6 എണ്ണം എടുക്കണം. അതിൽ കൂടുതലെടുത്താൽ അതിൽ കുറവ് വില കിട്ടും. കിത്ത്
ആവറേജ് പ്രൈസ് ക്യാ സ്റ്റാർട്ടിങ് 110 തൊട്ടുള്ള സാധനങ്ങളാണ്. നേരത്തെ നമ്മൾ കണ്ട പോലത്തെ തന്നെ പല കളക്ഷൻസ് ആണ്. ഓ ഈ ബോധച്ചേ, ഇപ്പൊ നമ്മൾ ജനത മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങിയത് വരുന്ന വഴിയിൽ ഫുൾ പച്ചക്കറി മാർക്കറ്റ് ആണ്. കണ്ടാ ഇന്നലെ നമ്മൾ കണ്ട സ്ഥലമില്ലേ, ആൾക്കാർ വഴി കിടക്കുന്ന താമസിക്കുന്നൊക്കെ അവിടെയാണ്. നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്തൊരു ഫ്രൂട്ട്. സംഭവം നോക്കുമ്പോഴത്തേക്കില്ല മത്തങ്ങ തണ്ണിമത്തൻ്റെ ഒക്കെ ഒരു മണവും ഒക്കെയാണ്. ടേസ്റ്റ് ചെയ്യാൻ നോക്കിയില്ല, മണം അതാണ്. ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ക്യാ പ്രൈസ് സർ? 3 രൂപ 3 എണ്ണത്തിന് 50 രൂപ. കൊള്ളാമല്ലേ, നൈസ് സാധനം. ഈ ആൾക്കാരൊക്കെ പച്ചക്കറിയൊക്കെ സെല്ല് ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ രാത്രി 10 മണി ആകുമ്പം ഈ സൈഡിൽ തന്നെ ആയിരിക്കും എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത്. ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ, ബാക്കിയുള്ളവരൊക്കെ അവരുടെ സ്ഥലത്ത് പോവും. ഇന്നലെ നമ്മൾ കണ്ടല്ലേ ഇന്നലത്തെ വീഡിയോയിൽ ലാസ്റ്റ്. ഇവിടുത്തെ കളർ നോക്ക് ഈ മാർക്കറ്റിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വാം ലൈറ്റിംഗ് ഉള്ള സ്ഥലങ്ങൾ. നോർമൽ നമ്മുടെ പച്ചക്കറികളൊക്കെ തന്നെ, പക്ഷെ നാട്ടിൽ കിട്ടുന്നതിനേക്കായി തിളക്കവും ഫ്രഷ്നെസ്സും കൂടുതലാണ് നമ്മുടെ ബോംബെയിലെ പച്ചക്കറികൾ കേട്ടോ. ഓ അടിപൊളി മണം, പച്ചക്കറി മാർക്കറ്റിലെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഗ്രീൻ, ഫ്രഷ് ഗ്രീൻ മണം. നോക്കൂ മത്തങ്ങ, മത്തങ്ങ അല്ലല്ലോ തണ്ണിമത്തൻ. ബ്രോ ആണ് വിൽക്കുന്നത്. ബ്രോയുടെ വണ്ടിയുണ്ടോ? പോളി വണ്ടിയാണ് ബ്രോയുടെ. നൈസ് വണ്ടി, 100 കിലോമീറ്റർ മൈലേജ് ഉണ്ട് 1 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ. അച്ഛാ യാർ പെട്രോൾ നയിച്ചായി. അച്ഛാ തട്ടി നോക്കുമ്പോ അവന് സൗണ്ട് കേൾക്കുമ്പോ അറിയാൻ പറ്റും പഴുത്താണോ അല്ലയോ എങ്ങനാന്ന് എനിക്കറിയത്തില്ല. നൈസാട്ടോ, ഇവന്റെ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ പെട്രോൾ അടിക്കുകയും ചെയ്യാം, ഫ്രഷ് സാധനം വിൽക്കുകയും ചെയ്യാം. കട്ട് ചെയ്ത് കൊടുക്കും നമുക്ക്. എടാ നിന്റെ ദേവൊന്നും മുറിയരുത്, മടിയിലൊക്കെ വെച്ച് കട്ട് ചെയ്യുന്നത് നിന്റെ ഡേഞ്ചർ, ഡേഞ്ചർ, റെഡ് അലേർട്ട്. എന്തായാലും ജനത മാർക്കറ്റ് കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് ദാദറിലെ സ്ട്രീറ്റ്സ് ഒന്ന് കാണാം. ഒത്തിരി തിരക്കുണ്ടേ അവിടെയൊക്കെ, ഭയങ്കര തിരക്ക്, ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. നേരെ നമുക്ക് അവിടെ പോയി നോക്കാം. ഓ ഇത് നോക്ക് അടിപൊളി. നമ്മളിങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ സ്ട്രീറ്റ് ഷോപ്സിൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ വന്ന് ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. ആ രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവരുടെ കയ്യിലുള്ള ഏറ്റവും നല്ല സാധനങ്ങളായിരിക്കും മേളിലിട്ടിരിക്കുന്നത്. കണ്ടാ നമ്മൾ 2-3 എണ്ണം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് നോക്ക്, ഇതെല്ലാം നല്ല സാധനങ്ങളാണ് കേട്ടോ. ക്യാ പ്രൈസ് സർ? Like average starting itna se itna leke 400 to 1000 varu ulla sanangal undu ye kitne takriban no aap jo customer ko bolte hoye bolo 1000 1000 rupaya sanam anadu namukku oru 600 rupay ke kittum ബാർഗെയിനിങ് സ്ഥലമാണ്. അടിപൊളി അല്ലേ, മെതിക്കാറോ? ഓ കിടു, അതാണ് ദാദറിൽ. ഞാൻ ഇതിനു മുന്നേ എൻ്റെ അടുത്ത് ഈ ജനത മാർക്കറ്റിനെ പറ്റി എനിക്ക് അറിയാതിരുന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സാണ് പറഞ്ഞത് കേട്ടോ, ജനത മാർക്കറ്റ് വിസിറ്റ് ചെയ്യണമെന്ന് നമ്മുടെ. അപ്പം ജനത മാർക്കറ്റിനെ പറ്റി അറിയാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, എന്താണ് ഈ ദാദറിലൊക്കെ ഇത്രയും ഡ്രസ്സസ്, ഇത്രയും കളക്ഷൻ എന്താ ഉള്ളത്? ഞാൻ ആലോചിച്ചു, ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ ജനത മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് തന്നെ. അവർക്ക് അവിടുന്ന് മേടിച്ചിട്ട് ഇവിടെ ഇവർ കൊണ്ടുവന്ന് 50 rupees 100 rupees ഒക്കെ ആഡ് ചെയ്ത് സെല് ചെയ്യും. ഈ ട്രിക്ക്, ഈ ടെക്നിക്ക് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഹോൾസെയിലേഴ്സിൻ്റെ നിന്ന് മേടിച്ച് റീറ്റെയിൽ ചെയ്യും. എത്രത്തോളം ചീപ്പ് റേറ്റ് ഹോൾസെയിൽ ഒപ്പിക്കാം അത്രയും പ്രോഫിറ്റ്സ് നമ്മുടെ കൂടും, ഗ്രോസ് പ്രോഫിറ്റ്സ് അത്രയും കൂടും. അടിപൊളിയല്ലേ, അടിപൊളി സാധനം. ആ റേറ്റാണ് ഇതെല്ലാം, 500, 600, 1000 റേഞ്ചാണ്.
കണ്ട അടിപൊളി സോഫ്റ്റ് വെൽവെറ്റ് സോഫ്റ്റ് വെൽവെറ്റ് ഇത് 750 ആണ് ഈ 5-year-old കാന 5-year-old കാന അതിന്റെ വലുതുണ്ട് നമുക്ക് നടക്കാം നടന്നു നോക്കാം എനിക്ക് ഒരു ഷോർട്സ് മേടിക്കണം ഒന്നല്ല രണ്ട് ഷോർട്സ് മേടിക്കണം ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ടീഷർട്ട് ഉണ്ടോ അടിപൊളി ടീഷർട്ടാണ് ഇന്നലെ മേടിച്ചാണ് 100 രൂപയ്ക്ക് ഒട്ടും വിയർപ്പ് ഒട്ടും അറിയത്തില്ല കേട്ടോ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ഇതൊക്കെ കാണാം നല്ല ഇതാണ് ഞാൻ ഇന്ന് കഴുകി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണങ്ങുകയും ചെയ്തു വെയിൽ തിട്ടപ്പോഴത്തേക്ക് ഇങ്ങനത്തെ ലൈക്ര പോലത്തെ പാൻറ്റും ഞാൻ നോക്കുന്നുണ്ട് ഇതൊരു 200 രൂപയ്ക്കൊക്കെ കിട്ടും സംഭവം പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും ഇടാനും സുഖമാണ് അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത ലൈക്ര പോലത്തെ പാൻറ് അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്സ് ഇതെന്ത് H&M ലോഗോ ഒക്കെ അടിച്ച് ചെയ്യുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ നോക്കാം നടന്നു നടന്ന് നോക്കാം എന്തായാലും കിട്ടാതിരിക്കത്തില്ല ഇവിടെ കൂടെ ഞാൻ എന്തൊക്കെ സംഭവങ്ങളാണ് വെറൈറ്റി സംഭവങ്ങളാണെന്നൊക്കെ കാണിച്ചുതരാം പ്രത്യേകിച്ച് ഈ സ്ട്രീറ്റ്സ് ഒക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് ഇതൊക്കെ ചെരുപ്പുകളൊക്കെ നോക്കി ഗ്ലിറ്ററിങ് ചെരുപ്പുകൾ ഒരു മഹാനഗരമാണല്ലേ മുംബൈ എന്തൊക്കെ സാധനങ്ങളാണല്ലേ നമ്മൾ ഷോറൂമിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഫുട്പാത്തിൽ കിട്ടും സെയിൽ 650 ഫിക്സ് റേറ്റ് അതേ ഈ സാധനങ്ങളാണ് അത് 850 ഫിക്സ് റേറ്റ് എന്ന് എഴുതിയിരിക്കുന്നിടത്തെല്ലാം നമുക്ക് ബാർഗനിങ് ചെയ്യാൻ പറ്റും അതാണ് അവർ ഫിക്സ് റേറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് ബാർഗനിങ് ചെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ചാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് പേടിയൊന്നുമില്ല അവർ വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് പറയുന്നത് 650 സാധനങ്ങൾ ഇത് മറ്റേ ഹോൾസെയിൽ മാർക്കറ്റിലൊരു 450-500 റേഞ്ചിൽ കിട്ടും ഡിപ്പെൻഡിങ് ഓൺ നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു എന്നുള്ളത് ബാഗൊക്കെ നോക്ക് ഇവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ കണ്ട ജനതാ മാർക്കറ്റിൽ കിട്ടും തുണിയുടെ ഐറ്റംസ് സൂപ്പർ ഹിറ്റ് ആട്ടോ ഈ ഈ ടൈപ്പ് ഫാൻസി ബ്ലൗസസ് ഇവിടെ ഭയങ്കര വിലയും കുറവ് 200 രൂപയൊക്കെ ഉള്ളൂ കണ്ട ചെരുപ്പുകൾ ഫുൾ നഗരം ഒരു വലിയ ഷോപ്പിംഗ് മാളായി കൺവേർട്ട് ആയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ എവിടാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ്സ് ആയിരിക്കും ഈ സ്ട്രീറ്റ്സ് എന്നല്ല സ്ട്രീറ്റ്സ് ആയിരിക്കും ഏതെങ്കിലുമൊക്കെ വലിയ വലിയ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ആയിരിക്കും ഇതൊക്കെ നോക്ക് എന്തുപോലെ പൊളി ചമക്കറേ ബോ ബോധച്ച ബാഗൊക്കെ നോക്ക് 600-700-800 ആ റേഞ്ചാണ് വില 500 തൊട്ട് തുടങ്ങും നമ്മളിപ്പം ഷോപ്പ് കീപ്പേഴ്സിൻ്റെ വ്യൂ പോയിൻറ്റിലോട്ടാണ് വന്നേക്കുന്നത് അതായത് ഷോപ്പിൽ നിന്ന് കസ്റ്റമറെ നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള വ്യൂ പോയിൻറ്റിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വ്യൂ പോയിൻ്റ് ഓരോ സെയിൽ ഞാൻ അടിക്കുമ്പോഴും എനിക്ക് ഭയങ്കര എനർജി കിട്ടുന്നത് കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ജോലി അതായിരുന്നല്ലോ പെർഫ്യൂം സെയിൽസ് 1000 രൂപയുടെ സാധനം മേടിക്കാൻ വന്നാൽ ഞാൻ 5000 രൂപയുടെ സാധനം വിൽക്കും അത് കസ്റ്റമറിനോടുള്ള ദേഷ്യം കൊണ്ടല്ല നമുക്ക് ടാർഗറ്റുണ്ട് ടാർഗറ്റ് അടിച്ചില്ലെങ്കിൽ നമ്മുടെ പുറത്ത് കമ്പനിയുടെ ഓഫീസർമാരെല്ലാം ദേഷ്യം തീർക്കും ഇതുള്ളാലോ പോളി സാധനങ്ങൾ കേട്ടാ ഡ്രസ് പ്രേമികളുടെ മായാലോകം സ്റ്റാർട്ടിങ് 200 രൂപയുടെ സാധനങ്ങളാണ് കേട്ടോ ബാഗ്സ് 500 രൂപയുടെ സ്റ്റാർട്ടിംഗ് ഉള്ള ബാഗ്സ് ബോംബെയിലൊരു പ്രധാന പ്രശ്നം സെയിൽസ് പീപ്പിൾ ഒട്ടും ഫ്രണ്ട്ലി അല്ല ഓ ആരും ഫ്രണ്ട്ലി അല്ല ബോംബെയിൽ ആർക്കും സമയമില്ല ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല ഫ്രണ്ട്ലി ആവാൻ വേണ്ടി എല്ലാവരുടെയും മെയിൻ ചിന്ത മൈൻഡിൻ്റെ ബാക്കിലുള്ള ചിന്ത എന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കുക എന്നതാണ് ബോംബെയിൽ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും പക്ഷേ അത് കൂടുതൽ ഇംപ്ലൈഡാണ് നമ്മുടെ ബോംബെയിൽ നോക്കുമ്പോഴത്തേക്ക് വേറെ സ്ഥലങ്ങൾ കണക്കല്ല പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കുക എന്നതാണ് ഇവിടെ അതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വന്ന് കാര്യങ്ങളൊന്നും ചോദിക്കാനൊന്നും പറ്റത്തില്ല വലുതായിട്ടൊന്നും അപ്പോൾ ഒരു ഏത് വേണം ഏത് സാധനം വേണം മേടിക്കുന്നോ എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് സംസാരമാണ് മേടിക്കുന്നില്ലെങ്കിൽ പോ അങ്ങനെ പറയത്തില്ല പോ എന്ന് പറയത്തില്ല മേടിക്കുന്നില്ലെങ്കിൽ പോ എന്നുള്ള രീതി ഉദ്ദേശിച്ചാണ് അവർ സംസാരിക്കുന്നത്
കുഴപ്പമില്ല, നമുക്ക് ഇനിയും സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടോ? 50 രൂപയേ ഉള്ളൂ. മേക്കപ്പ് ഐറ്റംസ്, ലിപ്സ്റ്റിക്, സാധനങ്ങളൊക്കെ പെണ്ണുങ്ങളിൽ. നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള വഴി കൂടെ ഒന്ന് നടന്നു നോക്കാം. എന്നിട്ട് അപ്പുറത്തെ സ്ട്രീറ്റിൽ ഇറങ്ങാം. ഷോർട്ട് കട്ടാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മെയിൻ റോഡുണ്ട്, പക്ഷേ അതിലേ പോകണ്ട. നമുക്ക് മെയിൻ റോഡിനൊക്കെ നല്ലത് ഇങ്ങനത്തെ വഴികളാണ്. ഇതാകുമ്പോൾ നമുക്ക് ഇതിനെ റിയൽ സംഭവങ്ങളൊക്കെ കാണാം. ബോംബെയിലെ ഒരു മാജിക് എന്നാണ് ഞാൻ പറയുന്നത്. ബോംബെയിലെ ഇടവഴികളാണ് ബോംബെയിലെ മാജിക് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഭയങ്കര രസമാണ്, അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങളാണ് ഓരോ ഇടവഴിയിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം തന്നെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറിയില്ലേ പുറത്തോട്ട്, മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ട് കയറിയില്ലേ. അപ്പം നമുക്ക് ടോട്ടലി ഒരു വേറൊരു ലോകമാണ്. ഞാനിപ്പോൾ ചിരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത്, ഈ ബ്രോ ഈ അണ്ടർവേൾഡ് എവിടാന്ന്, ബോംബെയിലെ. അപ്പം ഞാൻ പറഞ്ഞു, ഈ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ മാർക്കറ്റ് എവിടാന്ന് ആർക്കെങ്കിലും അറിയാവോ? അതേപോലെയാണ് അണ്ടർവേൾഡ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ വന്നില്ലായിരുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിനെ പറ്റി. ഞാൻ പറയുന്നത് അണ്ടർവേൾഡ് എന്ന് വെച്ചാൽ ഇടവഴികളാണ്. നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും കിട്ടുന്നത് വിലക്കുറവിൽ. ഗുഡ് ചോയ്സസ്. ഓപ്പൺ സ്പേസിലെത്തി. ഇവിടെ പ്രാവുകൾക്ക് ഭയങ്കര പ്രാധാന്യമാണ് കേട്ടോ. ഇത് പ്രാവിൻ്റെ ഒരു ജംഗ്ഷനാണ്. നമുക്ക് പ്രാവിൻ്റെ പ്രതിമ പോലത്തെ സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ടാക്സി സർവീസ്, ഷെയറിംഗ് ടാക്സിയാണ്. വെർലി വെർലി പോകാൻ വേണ്ടിയാണ്. 10 രൂപ. ലോ മാൻ പി സി. അയ്യോ അല്ലല്ലേ. ഓ, സ്ട്രീറ്റ് ഫുഡുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു ഈ സ്ട്രീറ്റ് ഫുഡ് സ്ഥലം എവിടെ പോയി എവിടെ പോയെന്ന്. ഇത്രയും ഷോപ്പിംഗ് ഒക്കെ ഉള്ളപ്പം സ്ട്രീറ്റ് ഫുഡ് ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുഴഞ്ഞു വരുന്നവർക്ക് ഫുഡ് അടിക്കണ്ടേ. സെയിലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ എല്ലായിടത്തും. തിരക്കില്ലല്ലോ. അപ്പം ആൾക്കാർ ഏതെങ്കിലും ഷോപ്പിൻ്റെ ഫ്രണ്ടിലോട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറത്തോടെ ചാടിയും വീഴത്തേ ഉള്ളൂ. ബോലോ ബോലോ ഒക്കെയാ ചെയ്യ എന്ന് പറഞ്ഞു ഉള്ള സംഭവമാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഫ്രൂട്ട്. ഭയങ്കര ടേസ്റ്റ് ആയത്, നല്ലൊരു പ്രത്യേക രസമായത്. 50 രൂപയുള്ള ടെമ്പേർഡ് ഗ്ലാസ്. എൻ്റെ ഫോണിൻ്റെ ടെമ്പേർഡ് ഗ്ലാസ് കിട്ടത്തില്ല, ഓൺലൈനിലേ കിട്ടത്തുള്ളൂ. മോട്ടറോളോടെ കിട്ടാൻ ഭയങ്കര പാടാണ്. 200 രൂപയുടെ ഷേർട്ട്സൊക്കെയാണ്. ഇതുണ്ട്, അതാണ് മോഡല്. മറ്റേ മാർക്കറ്റിൽ ഇത് 150 കിട്ടും. സെറ്റ് ഓഫ് 6 മേടിക്കുമ്പോഴത്തേക്ക്, സെറ്റ് ഓഫ് 100 ഒക്കെ മേടിച്ചാൽ 100 രൂപയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നു. മുംബൈയിലെ സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞാലേ അത്രയ്ക്ക് സെറ്റപ്പ് ഒന്നുമല്ല കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയൊന്നുമല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത് ഈ ഫ്രാങ്കി ഇങ്ങനത്തെ സാധനങ്ങൾ, വട പാവ് അങ്ങനത്തെ ഇതൊക്കെ ഉള്ളൂ. വെറൈറ്റീസ് ഭയങ്കര കുറവാണ്. ഇങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെ ഉള്ളൂ. നമ്മളിപ്പം ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളൊക്കെ ആണെങ്കിൽ നമുക്ക് ക്രേസ് ഒന്നും തോന്നത്തില്ല ബോംബെയിലെ സ്ട്രീറ്റ് ഫുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ അതേസമയം ഹൈദരാബാദിലെ സ്ട്രീറ്റ് ഫുഡ്, എൻ്റെ പൊന്നെ, നമ്മൾ വായി കൂടെ കപ്പലും വെള്ളവും ഓടും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, അത്രയ്ക്ക് സംഭവമാണ്. പിന്നെ ബോംബെക്കാർക്ക്, ഇവിടെ താമസിക്കുന്നവർക്ക് കേട്ടോ, ദോശ ഭയങ്കര ഇഷ്ടമാണ്. പനീർ മസാല ദോശ, ചൈനീസ് ബേൽ. കണ്ടുകൊണ്ട് ഞാൻ മടുത്ത്. ഈ സാധനം ഉരുളക്കിഴങ്ങിൻ്റെ ഇത്, ഓ പാനിപ്പൂരി. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സ്വീറ്റ് ഫുഡിലോട്ടൊക്കെ പോകണം. ഇതൊക്കെ ഒരു പ്ലേറ്റ് ഇതാണ്, മിക്സ് ഫ്രൂട്ട് പ്ലേറ്റ്, 30 രൂപയേ ഉള്ളൂ. ഇതൊക്കെ കഴിച്ചാൽ നൈസാണ്, നോ സൈഡ് എഫക്ട്സ്, ഫുൾ എനർജി, ഫുൾ ഓൺ, നൈസായിരിക്കും. പുളിയൊക്കെയുള്ള ഫ്രൂട്ട്സ്, മൾബെറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അങ്ങനത്തെ എന്തൊക്കെയോ പുളി, ഫുൾ പുളിയാണിത്. പുളി ഉപ്പും പുളിയും, നമ്മുടെ ഇലിമ്പിപ്പുളി എന്ന് പറഞ്ഞ സാധനം, അതിൻ്റെ വലുത്. ഇതൊരു പോളിയൊരു സാധനമാണ്. ഇത് പേരക്കാടാണൊക്കെ ഇരിക്കും. ഇതിനകത്ത് സ്പൂൺ വെച്ച് കോരിത്തുന്നത്, ഇത് പൊട്ടിക്കാൻ ഭയങ്കര പാടാണിത്. സൗണ്ട് കേട്ടോ, കട്ടിയുള്ളതാണ്. ഞാനിത് കഴിച്ച്, ഇത് കഴിച്ച് എനിക്ക് ഒരു ദിവസം ഫുള്ള് വയറിന് പ്രശ്നമായിരുന്നു. ഭയങ്കര അസിഡിക്കാണിത്, വയർ ക്ലീനാവും. ഇതാണ് ജീരാ മസാല എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ. ജലാനി ജൽ ജീര, നമ്മുടെ നാരങ്ങാവെള്ളത്തിനകത്ത്
ഈ സാധനം ഇടും. അടിപൊളി ടേസ്റ്റ് ആയത്. ഇതിനകത്ത് സോൾട്ട്, ജിഞ്ചർ, ക്യുമിൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. മസാലയാണത്. നല്ല കിടിലൻ ടേസ്റ്റാണ്. കാരങ്ങ വെള്ളത്തിൽ ഉറഞ്ഞിട്ട് ബൂസ്റ്റ് ചെയ്ത് കുടിച്ചാൽ മതി. സ്ട്രീറ്റ് ഫുഡിൽ ചക്കച്ചോളം കണ്ടിട്ടുണ്ടോ? നല്ല വില കേട്ടോ ചക്കയ്ക്ക്. കിത്തനെ കിത്തനെ 10 rupees. ഏ 50 rupees. പാവ് കെ ജി 250 രൂപയാണ്. അല്ല 50 രൂപയാണ് 250 ഗ്രാമിന്. സഞ്ചി നോക്ക്, സഞ്ചി ഫാൻസി സഞ്ചികൾ 100 രൂപ. ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകും. 60 രൂപ. സാട്ട് എന്ന് വെച്ചാൽ എത്ര? 70 സാട്ട് മീൻസ് 70 60. സാട്ട് എന്ന് വെച്ചാൽ 60 ആണ്. തെറ്റിപ്പോയി. 70 അച്ഛൻ തയ്ച്ച സഞ്ചി, അത് ചന്തയിൽ വിറ്റ സഞ്ചി. അച്ഛൻ തയ്ച്ച സഞ്ചി, അത് ചന്തയിൽ വിറ്റ സഞ്ചി. 10 പ്രാവശ്യം സ്പീഡിൽ പറഞ്ഞു നോക്കേ.